ഏകീകൃത കുർബാന അർപ്പണത്തിൽ ഇളവില്ലെന്ന സിനഡ്. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് മാത്രമായി ഇളവ് നൽകാനാകില്ല. സിനഡ് തീരുമാനം നടപ്പാക്കണമെന്ന് മന്ത്രിശാസന വിശദാംശങ്ങളുമായി സിബി ചേരുന്നുണ്ട്. സിബി, കുർബാന ഏകീകരണത്തിനെതിരെ വൈദികരുടെ അനിശ്ചിതകാല നിരാഹാര സമരം തുടരുന്നതിനിടെയാണ് സിനഡിന്റെ അന്ത്യശാസനം. വിവരങ്ങൾ എങ്ങനെയാണ്? ജീന, 7 ദിവസം നീണ്ട സിനഡ് ഇന്നലെയാണ് അവസാനിച്ചത്. ഈ സിനഡിന്റെ തീരുമാനം അടങ്ങിയ വാർത്താക്കുറിപ്പിലൂടെയാണ് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഒരു അന്ത്യശാസനം സിനഡ് അറിയിക്കുന്നത്. അതായത് ഏകീകൃത കുർബാന അർപ്പണത്തിൽ ഒരു ഇളവ് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് മാത്രമായി നൽകാനാവില്ല എന്നതാണ് സിനഡ് അസംയുക്തമായി ഈ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത്. നിലവിൽ ജനാധിപത്യ കുർബാന തുടരുന്ന സാഹചര്യത്തിൽ കടുത്ത അതൃപ്തി കൂടി സിനഡ് രേഖപ്പെടുത്തുന്നുണ്ട്. അനാവശ്യമായ നിർബന്ധ ബുദ്ധി ഉപേക്ഷിക്കണമെന്നും ഈ ഒരു വിഷയത്തെ തെരുവു കലാപമാക്കാൻ ശ്രമിക്കുന്ന സഭാവിരുദ്ധ ശക്തികളുടെ കിണിയിൽ വീഴരുതെന്നും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് സിനഡ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത്. ഈ സീറോ മലബാർ സഭയിലെ ഈ കേരളത്തിലെ 35 രൂപതകളിൽ 34 ഇടത്തും ഈ സിനഡിന്റെ ഏകീകൃത കുർബാന രീതി നടപ്പാക്കി കഴിഞ്ഞു. ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രമാണ് ഇത് നടപ്പാക്കാത്തത്. അതുകൊണ്ട് തന്നെ ഇത് ഈ തീരുമാനം നടപ്പാക്കണം. മാത്രമല്ല, ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ബിഷപ്പ് മാർ ആന്റണി കരിയിൽ അദ്ദേഹത്തിന്റെ 1538 വിവേചനാധികാരം, അതായത് കാനോനിക നിയമത്തിലെ വിവേചനാധികാരം ഉപയോഗിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം. പക്ഷെ അത് കാനോനികമായി നിലനിൽക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വത്തിക്കാന്റെ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ചില ഉത്തരവുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സിനഡ് പറയുന്നത്. എന്തായാലും ഈ സിനഡിന്റെ തീരുമാനം നടപ്പാക്കാൻ വേണ്ടി ഈ ഈസ്റ്റർ വരെയാണ് എല്ലാ രൂപതകൾക്കും ഒഴിവ് നൽകിയിട്ടുള്ളത്, ഒരു സാവകാശം നൽകിയിട്ടുള്ളത്. അതിനു മുൻപായി ഈ തീരുമാനം നടപ്പാക്കണമെന്നുള്ള ശക്തമായ മുന്നറിയിപ്പാണ് ഈ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ അതേപോലെ സമയം തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അവിടുത്തെ വൈദികരും വിശ്വാസികളും ഇപ്പോൾ ഈ സിനഡ് തീരുമാനം അംഗീകരിക്കില്ല എന്ന് ഉറക്കപ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ ഇതിന്റെ പ്രതിഷേധം തുടങ്ങിയിരുന്നു. നിരാഹാര സമരം ഏകദേശം 5-ാം ദിവസം വൈദികരും അൽമായരും അടക്കമല്ല നിലയും ഇവർ തുടരുകയാണ്. ഇതിനിടെയാണ് വിട്ടുവീഴ്ചയില്ല, അത് വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്ന് തന്നെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയം ഇപ്പോൾ തീരില്ല, അതായത് ഇനിയും വീണ്ടും വഷളാകാനുള്ള ഒരു സാധ്യതയാണ് ഈ സിനഡ് നിലപാട് ഘടിപ്പിച്ചതോടെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, കുർബാന ഏകീകരണത്തിൽ ഇളവ് നൽകാൻ കഴിയില്ല എന്നാണ് സിനഡിന്റെ അന്ത്യശാസനം. വിശദാംശങ്ങളാണ് കൊച്ചിയിൽ നിന്നും സിബി ജോസഫ് നൽകിയത്.